ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ജുസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈസി റെസിപ്പിയായ ഒരു റെഡ്ബി കേക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിക്കാനായിട്ട് മൂന്ന് ഫ്ലേവർ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റെഡ്ബി കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അത് വൈറ്റ് സ്പഞ്ചാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കുന്നത്. ഇനി ഒരു ക്ലീനായ ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് പതുക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്തിട്ട് നമ്മളിതിങ്ങനെ മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഇതിലേക്കൊരു 8 ഇഞ്ചിൻ്റെ ഒരു പാന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബാറ്റർ കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ എത്തുന്നത് വിധത്തിൽ നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഒരു ഓവൻ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഒരു ചെമ്പട്ടി വെച്ചിട്ട് ഇതിൽ 15 മിനിറ്റ് ഇതൊന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോൾ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്പഞ്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്കാണ്, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അരക്കപ്പ് എല്ലാം കൂടി അരക്കപ്പ് മതിയാകും. കൊക്ക പൗഡർ 1/2 കപ്പ്, 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അതിലുള്ള കൊക്ക പൊടിയിലത്തെ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കിയെടുക്കുക. വീണ്ടും ഒരു ക്ലീനായ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആക്കി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇനി അതുപോലെ തന്നെ ഒരു പാൻ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ചെമ്പട്ടിയിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്പഞ്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചാണ്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ കൊക്കപ്പൊടി, അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ മാറ്റിവെക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബട്ടർ മിൽക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ക്ലീനായ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. അങ്ങനെ ബീറ്റായതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതും നന്നായിട്ട് ബീറ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായി ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് പിന്നെ ബട്ടർ മിൽക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള ഫ്ലോറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കളർ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കളറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നാക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് ഇത് കുക്കാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇവിടെ ഒരു പാൻ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഓവൻ സെറ്റപ്പിൽ തന്നെ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുക. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കാക്കി ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇനി ഞാൻ 2 ബൗളിൽ 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഗനാഷ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ആദ്യം മുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ ബ്ലാക്ക്, നമ്മുടെ 3 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ഞാനിവിടെ 1 കപ്പ് ഷുഗർ 1 കപ്പ് വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്തതാണ്. അങ്ങനെ ഈ ബ്ലാക്ക് കേക്കിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിന്നീട് നമ്മളിതിലേക്ക് ക്രീം ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം ക്രീം വേണം അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. അതൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ആക്കി എടുക്കണം. അങ്ങനെ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് വൈറ്റ് സ്പഞ്ചാണ് വെക്കുന്നത്.
അതും ഇതുപോലെ ഗനാഷ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ട് പിന്നീട് ക്രീം ചേർത്ത് കൊടുത്തു. എന്നിട്ടത് നന്നായിട്ട് സ്പാച്ചുല വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ഇതിലേക്ക് വൈറ്റ് ഗനാഷ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക. അതിനുശേഷം റെഡ് സ്പഞ്ചാണ് വെക്കുന്നത്, അതും ചേർത്ത് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാം, അല്ലാഞ്ഞാലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ക്രം കോട്ടൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ട് ഇനി ബാക്കിയുള്ള ക്രീമും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുകയാണേ. അപ്പോൾ നല്ല തിക്കോട് കൂടി തന്നെ ക്രീം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റായിട്ടൊക്കെ നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ക്രീം നന്നായിട്ട് സ്റ്റിഫായി കിട്ടും വേണം. അങ്ങനെ ഒരു മാക്സിമം രീതിയിലൊക്കെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ റെഡി ആയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗനാഷ വീണ്ടും ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയെടുക്കണം. അപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടട്ടെ. അങ്ങനെ ഇവിടെ ചോക്ലേറ്റൊക്കെ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കളറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെഡ് കളർ റെഡ് ബി ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ചേർത്ത് കൊടുത്തു. ഇനി 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തണുത്ത ഐസ് കേക്കിൻ്റെ മുകളിലേക്ക് ഈ ഗനാഷ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഗനാഷ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഗനാഷ എത്തുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഡിസൈനൊക്കെ പിന്നെ അവനവനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഡിസൈനാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്ലാക്ക് ഗനാഷ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതും കൂടി കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ബ്ലാക്ക് ചേർത്തു. ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കിയത് ഇവിടെ ഉണ്ട്, അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ടൂപ്പിക്ക് വെച്ചിട്ട് ഒന്ന് ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുക. നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി, അപ്പോൾ ഒരു ഡിസൈനായി കിട്ടും. ഇനി കൈ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ക്രീമിലേക്ക് കുറച്ച് റോസ് കളർ ആഡ് ചെയ്തിട്ട് ഞാനിവിടെ ഇതിനൊരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ബോർഡറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റാർ നോസിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് ഞാനൊരു റോസ് കളർ ആഡ് ചെയ്തിട്ട് കുറച്ച് ബോർഡർ വെച്ച് കൊടുത്തു. അങ്ങനെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.